കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരു വിഷയമാണ് പൊതു സിവിൽ നിയമം, അല്ലെങ്കിൽ കോമൺ സിവിൽ കോഡ്. അത് ഇന്ത്യയിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച പല കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലേക്ക് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് ശ്രീ രതീഷ് ചക്രമാണി. അദ്ദേഹം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനാണ്. രതീഷ, വളരെ വളരെ ലളിതമായിട്ട് ഇപ്പം നമ്മൾ പിന്നെ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് വേണം, ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതിഘോരഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരന് ഇത് ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കോഡ് ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞ് തുടങ്ങിയാൽ നന്നായിരുന്നു. ക്രിമിനൽ നിയമങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ കുറ്റത്തിലേർപ്പെടുക, കുറ്റവാളികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ കൊല്ലുന്നതും ഒരാളെ ആക്രമിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അതിന് ശിക്ഷയും ശിക്ഷയും അതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇപ്പോൾ ഓർഗനൈസേഷൻസ് തമ്മിലോ, അതായത് ഇതുപോലുള്ള ഒരു ക്രൈം അല്ല എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകമോ കുറ്റമോ ശാരീരികമായ ആക്രമണമോ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഓർഗനൈസേഷനുകൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ ഒക്കെയുള്ള വ്യവഹാരങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഓർഗനൈസേഷൻ രണ്ട് പേര് തമ്മിൽ ചിലപ്പോൾ ഒരു കേസ് വരാം, അതിൽ പണം സംബന്ധിച്ച കാര്യങ്ങളിൽ തർക്കം വരാം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിവിൽ പ്രൊസീജിയർ കോഡിൽ പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറയുന്നത്, ഇപ്പോൾ ചെക്കിൻ്റെ കാര്യത്തിൽ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ആക്ടിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും ഈക്വലാണ് ഈ സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതുപോലെ ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിലെല്ലാം സിവിൽ കോഡ് ഈക്വലാണ്. ഈക്വൽ അല്ലാത്തത് വിവാഹം, വിവാഹമോചനം, ദത്ത് നിൽക്കൽ, അതുപോലെ തന്നെ ഈ വ്യത്യാസമുണ്ടായിരുന്നത് പണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അതുപോലെ തന്നെ ബി ആർ അംബേദ്കറും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്നൊക്കെ ഇത് നടപ്പിലാക്കാൻ ആളുകൾ പറയുമ്പോൾ അത്ര എളുപ്പമല്ല. കാരണം പല രീതികൾ, പല വിശ്വാസങ്ങൾ, അത്രമാത്രം പല വിചിത്രമായിട്ടുള്ള പല ആളുകൾ കൂടി ചേർന്നുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അല്ല, അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റിയും കൂടെ വേണം. അതായത് ഏകീകൃത സിവിൽ കോഡ് ഓൾറെഡി ഉണ്ട് നമുക്ക്, പക്ഷേ മതപരമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കുന്ന തരത്തിലുള്ള കോഡ് അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ഏകീകൃത സിവിൽ കോഡ് സത്യത്തിൽ ഇല്ല. ഒരു യൂണിഫോം സിവിൽ കോഡ് ഇപ്പം ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിലുള്ളത് ഈ ഞാൻ ഈ പറഞ്ഞ വിവാഹവും വിവാഹമോചനവും അതുപോലെ തന്നെ ദത്ത് നിൽക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും വിവാഹം കഴിക്കുന്നതിനുള്ള നിയമം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഭാര്യ ഉണ്ടാകാൻ പാടുള്ളൂ, അവിടെ ബഹുഭാര്യത്വം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഭാര്യ നിലവിലുള്ളപ്പോൾ മറ്റൊരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ അത് 5 കൊല്ലം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. ഇത് ആളുകൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. നിയമപരമായി നമ്മളങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയില്ല, കല്യാണം കഴിച്ചാൽ അങ്ങനെ ശിക്ഷ കിട്ടും. പക്ഷേ ഇപ്പോൾ മുസ്ലിംസിലാണെന്നുണ്ടെങ്കിൽ അത് 4 പേരെ വരെ അവർക്ക് കല്യാണം കഴിക്കാം, അത് ശിക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. സ്വത്ത് ഭാഗം വെക്കുന്നതിലും ഒക്കെ ഇത് നേരത്തെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പൊ അരുന്ധതി റോയുടെ ഒക്കെ അമ്മ വലിയ ഫൈറ്റ് നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് പെൺകുട്ടികൾക്ക് ഈക്വൽ ആയിട്ടുള്ള സ്വത്തവകാശം കിട്ടണമെന്ന് വിധി മേടിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ അതിൽ ഞാൻ പറയുന്ന ഓരോ മതവിഭാഗങ്ങൾ തമ്മിലും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് കൂടിയാണ് നമ്മുടെ സിവിൽ നിയമങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്, നിലകൊള്ളുന്നത്, ഇപ്പോഴും നിലകൊള്ളുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം സമഗ്രമായ ഒരു ഏകീകൃത സിവിൽ കോഡ് വന്നിട്ടില്ല. സമഗ്രമായ ഒരു ഏകീകൃത സിവിൽ കോഡ് വന്നിട്ടില്ല. മറ്റ് കാര്യങ്ങളിലെല്ലാം നമ്മൾ ഏകീകൃതമായിട്ടുള്ള സിവിൽ കോഡാണ് ഉള്ളത്. അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും ഏകീകൃതമായിട്ടുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്. പക്ഷേ ഈ സിവിൽ കോഡിൽ അങ്ങനെ വന്നിട്ടില്ല. സിവിൽ കോഡ് അങ്ങനെ വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നുണ്ടായ ആളുകളല്ല. കാരണം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ബി ആർ അംബേദ്കറും ഒക്കെ അന്ന് മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭരണഘടനയുടെ ഒരു 44 ആർട്ടിക്കിളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്റ്റേറ്റ്സിനുള്ള പോളിസി എന്നുള്ള നിലക്ക് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റീവ്സ് ആണ്, എങ്ങനെ ഒരു പോളിസി നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും വേണ്ടി നടപ്പിലാക്കണം എന്നാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ നമ്മൾ ഇത് സംസാരിക്കുന്നു, ഇതേവരെ നമുക്കായിട്ടുള്ള എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്നത്?
ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇത് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു തമാശ എന്ന് പറയുന്നത് ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്ന സമൂഹങ്ങളാണ് പലപ്പോഴും ഇതിനെതിരെ നിൽക്കുന്നതെന്നാണ്. നമ്മൾ പല കാര്യങ്ങളിലും അങ്ങനെയുണ്ട്. ഇപ്പം നമ്മളൊരു ഇവിടെ ഇപ്പോൾ ഒരു അധ്യാപക നിയമനം പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എതിർക്കുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ ആയിരിക്കും. അതിനുവേണ്ടി ജാഥക്ക് പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അവർക്ക് അറിയാത്തൊരു കാര്യം, ഇത് അവർക്ക് തന്നെയാണ് ഏറ്റവും ഗുണകരമാകുന്നത്. കാരണം അവരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നടപടിയാണ് അല്ലെങ്കിൽ അവർ ഉന്നമിട്ടുള്ള നടപടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ സത്യമില്ല. കാരണം ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം സഹർഷെ ഇതിനകത്തുള്ളത് സ്ത്രീകളുടെ ഇന്നീക്വാലിറ്റിയാണ് അല്ലെങ്കിൽ അസമത്വമാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ സമത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് സിവിൽ പ്രൊസീജിയർ കോഡ്. ഇപ്പം ഇതിൽ മുസ്ലിമായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർ കാണുമ്പോൾ അവരാലോചിക്കണം, നമ്മുടെ കുട്ടികളെ ആരെങ്കിലും ഒരു രണ്ടാമതോ മൂന്നാമത്തെ ഭാര്യയായിട്ടോ സ്വീകരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഇത് അങ്ങനെയുള്ള സമൂഹങ്ങളാണ് പക്ഷേ ഇതിനെ കൂടുതലായിട്ട് എതിർക്കുന്നത്. കാരണം അവരുടെ നേതാക്കന്മാർ അവരുടെ അണികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു എതിർപ്പുണ്ടാകാൻ പോകുന്നത്. പിന്നെ ഇതിപ്പോൾ എതിർപ്പ് സത്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്. കാരണം ബഹുഭാര്യത്വം നിലവിലുള്ളത് ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത് പറയുമ്പോൾ ഇത് ആളുകൾക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഈ മറ്റേ എന്താ പറയുക ഗാഡ് മറ്റേ പഞ്ചായത്തുകളുടെ സമിതികളൊക്കെ ഇതിനെ വലിയ തോതിൽ എതിർക്കും. അതിപ്പോൾ 21 വയസ്സും അതുപോലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താൻ പോയപ്പോഴും ഏറ്റവും വലിയ എതിർപ്പുണ്ടായത് ഇത്തരത്തിലുള്ള ഘാട്ട് പഞ്ചായത്തുകളിൽ നിന്നൊക്കെയാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ 16 or 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നിർത്താനുള്ള ഒരു ഭൗതികമായിട്ടുള്ള സാഹചര്യം അവർക്കില്ല. നമ്മൾ അവരുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് നടപ്പിലാക്കൽ എന്ന് ഒറ്റടിക്ക് പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ നടപ്പിലാക്കൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തേ പറ്റൂ. കാരണം സാധാരണക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകളോട് അതേ സമുദായത്തിൽ ഈ നിയമം കാരണം കാണിക്കുന്ന അനീതി അത് ഇല്ലാതാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ല, ഇവിടെ നമ്മൾ കുറച്ചും കൂടി വേർതിരിച്ചറിയേണ്ട കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുന്നത് മതത്തെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് മതത്തിൻ്റെ ചില അവകാശങ്ങളെ ഹനിക്കപ്പെടും, അതുകൊണ്ട് തന്നെ ഇത് വേണ്ട, ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് പിന്നെ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം സ്വാതന്ത്ര്യവും അവൻ്റെ അവകാശങ്ങളും മാത്രം സംരക്ഷിക്കുന്നതാണ് എല്ലാ മതങ്ങളും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇത് മതത്തിനെതിരെയല്ല, മതം കൊണ്ട് നടക്കുന്ന പുരുഷനെതിരെയാണ്, അവരാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ഇതിനകത്ത് തിരിച്ചറിയേണ്ടത്. മതം ഇതിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം പുരുഷ കേന്ദ്രീകൃതമായി അവർക്കനുകൂലമായി മതങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ആ മതങ്ങളുടെ നിയമത്തിനനുസരിച്ച് ഒരു ഭരണഘടനയും ഇന്ത്യൻ ഭരണകൂടവും ഒക്കെ തന്നെ വഴങ്ങിക്കൊടുത്തതുകൊണ്ടാണ് ഈ പേഴ്സണൽ ലോ അതായത് വ്യക്തി നിയമങ്ങൾ ഇത്രയും മതത്തിലുള്ള പുരുഷന്മാരെ മതത്തിലുള്ള പുരുഷ മേധാവിത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള സ്ത്രീകൾ വലിയ അനീതിക്കിരയാവുകയാണ്. ഈ അനീതിക്കിരയാകുന്നത് മതങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഭരണകൂടത്തിന് നോക്കി നിൽക്കാൻ കഴിയില്ല, അങ്ങനെ കഴിയരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇതിൽ ചില ആളുകൾ പറയുന്ന വളരെ വിചിത്രമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച കേട്ടപ്പോൾ നമ്മുടെ ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓരോ മതത്തിനുള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്, എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ ഉണ്ടാവട്ടെ, അങ്ങനെയാണ് മതം പരിഷ്കരിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് നോക്കിക്കാൻ പറ്റില്ല സഹർഷ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 70 or 60 ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് ഒരു പേഴ്സണലി ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും കിട്ടാതെ മരിച്ചു പോകുന്ന ആളുകളോട് ഈ ഭരണകൂടവും അതുപോലെ നമ്മുടെ ഭരണഘടനയും ഒക്കെ എന്ത് നീതി കൊടുക്കും? അപ്പൊ ഇതിലുള്ളൊരു കാര്യം ഇപ്പൊ തന്നെ ഈ മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ്. ഇത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് മുസ്ലിംസിലെ പാവപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വനിതകളെയാണ്.
കാരണം അവരെ ഇത് മൂന്നും കിട്ടാം നാലും കിട്ടാം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് ആവശ്യമുള്ള കാര്യമല്ല. ഇപ്പൊ മിക്കവാറും മുസ്ലിംസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇത് ഈ പറയുന്ന ഒരു ബഹുഭാര്യത്വം എന്ന് പറയുന്നത് നിലനിൽക്കേണ്ട ഒരു സംഗതിയല്ല. ഇപ്പൊ കേരളത്തിലൊരവസ്ഥ വെച്ചെങ്കിലും ഇന്ത്യയിലൊക്കെ അവസ്ഥ വെച്ച് അത് നിലനിൽക്കേണ്ട സംഗതിയല്ല. അപ്പൊ അത് നിലനിൽക്കാം എന്ന് പറയുന്ന ഒരു കാര്യം, അതുപോലെ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ നിരോധിച്ചു. ഇതുപോലെയുള്ള അനീതികൾ മതത്തിന്റെ പേരിൽ ഇവിടെ വലിയ ആചാരമായി കൊണ്ടാടുന്നതും അങ്ങനെ മതങ്ങളുടെ ഒരു പ്രസക്തി ഈ ഭരണത്തിലും ഭരണകൂടത്തിനിടയിലുമൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ ഭരണകൂടത്തിന്റെ ഈ മതങ്ങളുടെ പ്രസക്തി ഉള്ളതിന്റെ കാരണം ഇതിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. കാരണം അവർ അവ പാവപ്പെട്ട വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരവരുടെ നേതാക്കന്മാരെ കണ്ണോടിച്ച് വിശ്വസിക്കുകയാണ്. പക്ഷെ നേതാക്കന്മാരാരാണ്? നേതാക്കന്മാര് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാര വർഗമാണ്. ആ അധികാര വർഗം അതാണ് ആദ്യമേ നമ്മൾ തിരിച്ചറിയുന്നത്. ആ അധികാര വർഗത്തെ സംരക്ഷിക്കാൻ അവരുടെ കീഴിലുള്ള വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഭരണകൂടങ്ങളെല്ലാം ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഇത് പ്രശ്നമാകാൻ കാരണം സഹർഷ് അറിയേണ്ടത്, ഉത്തരാഖണ്ഡിൽ ഏറ്റവും ആദ്യം ഇതിന്റെ ചർച്ച തുടങ്ങി. ഞാൻ വേറൊരു ചാനലിൽ ഞാൻ സ്വന്തം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ 6 മാസം മുമ്പ് തന്നെ അമിത്ഷാ മധ്യപ്രദേശിൽ നടക്കുന്നൊരു സമ്മേളനത്തിൽ വെച്ചിട്ട് അമിത്ഷാ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് 2024 മുമ്പ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുള്ളത്. ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കാൻ തുടങ്ങി. ബി ജെ പി ഭരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഗോവയിൽ ഏതാണ്ട് നടപ്പിലാക്കാൻ തുടങ്ങി എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട് എനിക്ക് മനസ്സിലായത്. കാര്യം എന്ന് വെച്ചാൽ ഇത് നടപ്പിലാക്കാൻ ഇത് ഒരു നിയമങ്ങളുടെ ഒരു പിന്നെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഇപ്പം ആശയങ്ങൾ മാത്രമാണ്. ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെയാണ് ഇവർ എതിർക്കുന്നത്. അതിനല്ല, അതിനൊരു നക്കലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഇതേവരെ തയ്യാറാക്കിയിട്ടില്ല. ആ മെറ്റീരിയൽ തയ്യാറാക്കാനുള്ള ആലോചന തുടങ്ങുമ്പോൾ തന്നെയാണ് ഇത്തരം എതിർപ്പുകൾ വരുന്നത്. മറ്റുള്ള ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം ആ മെറ്റീരിയൽ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ സ്റ്റാർട്ട് ചെയ്തു സമിതിയെ നിയോഗിച്ചിട്ടുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കാര്യം എന്ന് വെച്ചാൽ സമിതിയെ നിയോഗിച്ചിട്ടുള്ളൂ. ഈ സമിതിയെ നിയോഗിക്കുമ്പോൾ പോലും നമ്മളുടെ 21 ലോ കമ്മീഷനെ ഇത് ബി എസ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് ഇത് പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ ഇത് ഡിസൈറബിൾ അല്ല, ഇത് അഭികാമ്യമല്ല എന്നാണ് പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഇപ്പൊ ഇത് അഭികാമ്യമല്ല എന്നാണ് ശരിക്കും നമ്മുടെ കമ്മീഷൻ കണ്ടെത്തിയേക്കണേ. ആ കമ്മീഷനെ കുറിച്ച് ബി ജെ പിക്ക് പോലും വലിയ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് ബി എസ് ചൗഹാൻ ആണെങ്കിലും ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിലും ബി ജെ പിയുടെ അനുകൂലമായിട്ടുള്ള ബി ജെ പിയുടെ രാജ്യസഭ എം പി ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്തുണ്ട്. അതിൽ രണ്ടുപേരും സോളിസിറ്റർ ജനറൽമാരായിരുന്നു, അഡ്വക്കേറ്റ്സ് ആണ്, അവർ മികച്ച അഡ്വക്കേറ്റ്സ് ആണ് അവർ. അപ്പോൾ അവർ വിശദമായി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണ്ട് പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞേക്കുന്നത് അഭികാമ്യമല്ലെന്നാണ്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന മതത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ മതത്തിലെ പുരുഷന്മാരാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നമ്മൾ മതത്തിലെ പുരുഷന്മാരുടെ മേധാവിത്വം കൊണ്ടാണ്, ആ മതത്തിന്റെ സ്വാധീനവും കൊണ്ടിട്ടാണ് ഇത് ശരിക്കും ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ മതങ്ങളുടെ ഒരു പ്രാധാന്യം നമ്മുടെ ഭരണകൂടത്തിനിടയിലും നമ്മുടെ നിയമങ്ങൾക്കിടയിലും വളരെ കുറയും. അങ്ങനെ കുറയേണ്ടതാണ്. ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം നേടി 75 കൊല്ലത്തിലേക്ക് എത്തുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പരിഷ്കാരം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ബി ആർ അംബേദ്കറും ഒക്കെ ഇത് ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാല് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണോ അതോ നിങ്ങൾക്ക് വേണ്ടത് മതസ്വാതന്ത്ര്യമാണോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് മതസ്വാതന്ത്ര്യമാണെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾ പണയപ്പെടുത്തുന്നു എന്നാണ്. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വേണ്ടതെങ്കിൽ അത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് പിന്നെ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇന്ത്യൻ ഭരണഘടന നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മതത്തിനാണ് പ്രാധാന്യം, അത് എത്ര പേര് മതം തന്നെ വേണം, എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ ഉപരി ഞാൻ മതത്തെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ സഹർഷ, ഇത് വളരെ ബുദ്ധിപരമായി നറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോറി ഇതിൻ്റെ പുറകിലുണ്ട്, ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. ആ മാർക്കറ്റിംഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നു, ഇത് മുസ്ലിംസിനെതിരാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ബി ജെ പി അടക്കമുള്ള RSS അടക്കമുള്ള ആളുകളും ഇത് അനുകൂലിക്കുന്നവരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, ഇതിലെ ഓരോ കൊച്ചു കാര്യങ്ങളായി എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ ഒരു 4 കെട്ടുകാരനോ 3 കെട്ടുകാരനോ കൊടുക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അല്ല. അപ്പൊ നിങ്ങളുടെ നമ്മുടെ മകളെയോ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിയെയോ നമ്മുടെ ചേച്ചിയെയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ തന്നെയോ സ്വന്തം പിതാവ്
ഒരു മൂന്ന് തവണ മറ്റേ തലാഖ് ചൊല്ലി പറഞ്ഞു വിടുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ഇത് ഓരോ ചോദ്യങ്ങളും, ഇപ്പോൾ മുത്തലാഖിൻ്റെ നിരോധനം വന്നു കഴിഞ്ഞു നേരത്തെ, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിൽ ഓരോ കാര്യവും എടുത്തു വെച്ച് ഇതുപോലെ വിശദമായി ചർച്ച ചെയ്താൽ സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സാധാരണക്കാരായിട്ടുള്ള വനിതകൾക്കും മനസ്സിലാവും ഇത് ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നത് അവരുടെ രക്ഷയ്ക്കാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു അടിമകളായിട്ടുള്ള, അടിമ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ഇവരുടെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇത് പലപ്പോഴും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായത്. അല്ല, അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ ബി ജെ പി ഇപ്പൊ ഇത് മുന്നോട്ട് വെച്ചേക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് വേണോന്ന് പറയുന്നു, അവരെന്തോ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ ഇതിലും ഉണ്ടായിരുന്നു, പിന്നെ തെരഞ്ഞെടുപ്പ് പത്രികയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന വെറും പകിടകളി മാത്രമാണോ ഈ ഏകീകൃത സിവിൽ കോഡ്? നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ അന്നും ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ കാശ്മീരിനെ കുറിച്ചിട്ടുള്ളതും 370 ആർട്ടിക്കിൾ എടുത്തു കളയുന്നതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. പക്ഷെ അവർ രണ്ടാമത് ഭരണത്തിലേക്ക് കയറിയപ്പോഴാണ് അത് നടപ്പിലാക്കിയത്. ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ ഈ മാനിഫെസ്റ്റോകളിൽ രണ്ടിലും, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത്. അതിന് ഇപ്പോൾ ഒരു നമ്മളൊരു നടപ്പിലാക്കും, നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല, ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ നടപ്പിലാക്കുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു ഉത്തരം പറഞ്ഞാൽ, മിക്കവാറും ഇത് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ ഇതിനെ എതിർക്കുമെന്നും, അങ്ങനെ എതിർക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ഈ ഇത് ഇവർക്ക് വോട്ടിൽ ഗുണകരമാകുമെന്നും ഒക്കെ അവർ കണ്ടിട്ടുണ്ടാവും. ഇത് പൊളിറ്റിക്സ് അല്ല, തീർച്ചയായിട്ടും അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രം വളരെ ഇത് വന്നാൽ ഗുണകരമാകുന്ന ഈ ഒരു നിയമത്തെ നമ്മൾ എതിർക്കാൻ പറ്റില്ലല്ലോ സാർ. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഇതിന് വിളനിലമൊരുക്കുന്നത് ആരാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പം തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയുണ്ട്. ഈ പ്രമേയം പാസ്സാക്കാതെ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളെല്ലാം ഞങ്ങളുടെ മതത്തിനകത്ത് ഇത്തരത്തിലുള്ള അനാചാരങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യൂ, സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ല. അവർക്ക് ഈ ട്രിക്ക്, ഈ ഐഡിയോ അല്ലെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി ആയിട്ടൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. അതെ, അല്ല, അവിടേക്കാണ് ഞാൻ ഏറ്റവും അവസാനം ആദ്യമേ നമ്മൾ പിന്നെ രതീഷ് പറയാതെ വിട്ടുപോയ ഒരു സാധനത്തെ ഞാൻ കണക്ട് ചെയ്യുകയാണ്. അതായത് ഈ മതങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ആദ്യമേ നമ്മൾ ഇത്തരം ഒരു ക്രിമിനൽ കോഡ്, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം നിർമ്മിക്കുന്നത്. ഈ മതങ്ങളും ഇതിൻ്റെ ഡൈവേഴ്സിറ്റി ഒക്കെ നിലനിൽക്കുമ്പോഴാണ്. അതൊന്നും പരിഗണിച്ചില്ല നമ്മൾ അന്ന്. അതെല്ലാം മാറ്റിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഏകീകൃതമായ സിവിൽ കോഡ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത്തരം ഒരു ക്രിമിനൽ കോഡ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഈ പറഞ്ഞ എല്ലാ മതങ്ങളും നിലനിൽക്കെ തന്നെ നമുക്കത് ഭംഗിയായി ചെയ്യാൻ പറ്റി. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ് ഇതിനകത്തൊന്ന് വ്യത്യാസം വരുന്നത്? കാര്യം അത് പറഞ്ഞപ്പോൾ ഒരു മതങ്ങളും അതിനെ എതിർത്തില്ല, അതിനെ തൊട്ടപ്പോൾ ആരും പൊട്ടിത്തെറിച്ചൊന്നുമില്ല. ഇതൊക്കെ വെറും പിന്നെ പ്രഹസനം മാത്രമായിട്ടാണ്. കൃത്യമായി അതിനകത്ത് ഇടപെട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ ഏകീകൃത സിവിൽ കോഡ് എന്താണെന്ന് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയില്ല. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ്. അതിൽ സഹർഷ ചോദ്യത്തിനൊരു കുഴപ്പമുള്ളത്, ഇത് ബി ജെ പി ഉപയോഗിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ഇത് ഉപയോഗിക്കുന്നത് ഒരു മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് എന്ന് വിളിക്കാവുന്ന മുസ്ലിം തീവ്ര വലതുപക്ഷത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇത് കുറെ കൂടി കത്തിക്കുകയും ഇത് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം ഹിജാബിൻ്റെ ഇഷ്യൂവിൽ ഹിജാബ് വേണമെന്ന് അവരാവശ്യപ്പെടുന്നത് ഹിജാബ് പെൺകുട്ടികൾ ധരിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ടല്ല, പകരം അതൊരു ഇഷ്യൂ ആയി കത്തിക്കാൻ പറ്റും, ഒരു വൈകാരികമായ കേസാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. പിന്നെ ഇത് ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഇപ്പം ബി ജെ പി അങ്ങനൊരു ചൂണ്ടയിടുകയാണെങ്കിൽ തന്നെ ഇവർ പോയതിൽ കൊത്തേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ ലിബറലായി ഇത് ചിന്തിക്കുകയും അത് നടപ്പിലാകട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്താൽ മതി. ഇപ്പം പോലും കഴിഞ്ഞുള്ളൊരു ചർച്ച ഞാൻ കേട്ടപ്പോൾ ഓ അബ്ദുള്ള ഇരുന്ന് പറയുന്നൊരു കാര്യം, ഇത് മുസ്ലിങ്ങൾക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെ എതിർക്കുമെന്നാണ്. ഓക്കെ, ഞങ്ങൾക്ക് നാല് കെട്ടണ്ട, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് ദഹിപ്പിക്കണം എന്നത്, അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ദഹിപ്പിക്കണമെന്ന് പറയും ഈ നിയമത്തിൽ എന്ന് ആലോചിച്ചു. കാരണം ഉത്തരാഖണ്ഡ് അടക്കം, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളും ചെയ്തേക്കണം ആകെ ഒറ്റ കാര്യമുള്ളൂ. ഇതിനു വേണ്ടി ഒരു സമിതിയെ വെച്ചു, ആ സമിതിയുടെ ഡ്രാഫ്റ്റെങ്കിലും പുറത്തേക്ക് വരുന്നതിന് മുമ്പേ ഇതിനെ എതിർക്കുകയും ഇതിനെ വലിയ വികാരപരമായ കാര്യമാക്കി ചിന്തിപ്പിക്കുകയും ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ നിയമം കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്ന സ്ത്രീകളെ അടക്കം ഇവർ എതിരായി ചിന്തിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാണ്ടയും ഇത് ഈ വിഭജനവും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് ബി ജെ പി കാണുന്നതിനേക്കാൾ കൂടുതൽ
ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റുകൾ കാണുന്നത്, നമ്മുടെ ഇവിടുത്തെ തീവ്ര മുസ്ലിം വിഭാഗക്കാർ കാണുന്നത്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അല്ല, അപ്പം ഇപ്പം നമുക്ക് വേണ്ടത് ഇത് പിന്നെ ഇത് പ്രാവർത്തികമാക്കുകയോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് രണ്ടാമത് ചിന്തിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പം നമുക്ക് അത്തരം ഒരു കമ്മീഷനാണ് വേണ്ടത്. ഇതിനകത്ത് ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളൊരു ഡ്രാഫ്റ്റ് ആദ്യമേ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം വേണോ വേണ്ടോ എന്ന്. അല്ല, ഞാൻ പറയുന്നത് ഇത് ഡ്രാഫ്റ്റ് വരണം, ആ ഡ്രാഫ്റ്റിൻ്റെ പുറത്ത് ചർച്ച നടക്കണം. പക്ഷേ ചർച്ച നടക്കുമ്പോൾ നേരത്തെ സഹർഷ് പറഞ്ഞിട്ടുള്ള പുരുഷ മേധാവിത്വമുള്ള മതങ്ങൾ എഴുതി വെച്ച നിയമങ്ങൾക്കനുസരിച്ച് വഴങ്ങിക്കൊടുക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. പകരം അനീതി, അത് നാളെ ഒരു പെൺകുട്ടിയാണെങ്കിലും ഇനി ഏത് ദുർബലരായിട്ടുള്ള ആളുകളാണെങ്കിലും അവർ ഏത് സമൂഹത്തിലാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഹിന്ദുവിലായിക്കോട്ടെ മുസ്ലിംസിലായിക്കോട്ടെ എല്ലാത്തിലായിക്കോട്ടെ, ഇപ്പം ഹിന്ദുവിലടക്കം ഇത് വലിയ പ്രശ്നമുണ്ടാകും ഉത്തരേന്ത്യയിലൊക്കെ, പക്ഷേ ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അത്ര അനീതി സമ്മതിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ, പാകിസ്ഥാനിൽ, മൊറോക്കോയിൽ, നൈജീരിയയിൽ ഇതുപോലെയുള്ള, അതായത് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മറ്റേ കമ്മ്യൂണിറ്റികളിലടക്കം പോലും ശരിയത്ത് നിയമങ്ങളനുസരിച്ചുള്ള നിയമങ്ങളിൽ അവർ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്ത്യ അതിന് എത്രയോ മുമ്പേ നടക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അങ്ങനെ നടക്കേണ്ട അതി മിടുക്കന്മാരായിട്ടുള്ള വലിയ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടായിരുന്ന ബി ആർ അംബേദ്കറും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും കെ എം മുൻഷിയൊക്കെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇപ്പൊ 75-ാമത്തെ കൊല്ലത്തിലെങ്കിലും ഇത് മുന്നേറിയില്ലെങ്കിൽ ഇത് വലിയ നാണക്കേട്. ലോകം മുഴുവൻ ഇപ്പം കാണുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട്, അതായത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൗലിക അവകാശം ലോകത്തുള്ള എല്ലാ ഭരണഘടനയേക്കാൾ മേളിലാണ് എന്നുള്ളൊരു നവീന കാഴ്ചപ്പാടാണ് ഇന്ന് ലോകത്തിന് മുമ്പിലുള്ളത്. അതായത് ഒരു ഭരണഘടനയും ലോകത്തിൻ്റെ ഒരു ഭരണഘടനയും മതഘടനയും എല്ലാ മതത്തിൻ്റെ തിയറിയും എല്ലാം തന്നെ ഒരു വ്യക്തിയുടെ പിന്നെ അവൻ്റെ മൗലിക അവകാശത്തിന് കീഴെയായിരിക്കും എന്നുള്ള ഒരു പുതിയ പിന്നെ സിദ്ധാന്തമാണ് അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടാണ് ലോകം മുഴുവൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്താനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മാനസികമായ അടിമത്വം ആസ്വദിക്കുന്നവരാണ്. നമുക്കത് ഇപ്പം ഒരുപാട് ആചാരങ്ങളുടെ കാര്യത്തിൽ, അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ, ഇതിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന കാര്യം പോലും ആസ്വദിക്കുന്നുണ്ട് ഇവിടുത്തെ വനിതകളായിട്ടുള്ള ആളുകളൊക്കെ പോലും. നമ്മളത് പല പ്രക്ഷോഭങ്ങളിലും കണ്ടാണ്, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അവരെ ഇനി അടുത്തൊരു തലമുറയെങ്കിലും ഇത് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഒരു ജീവിതമേ ഉള്ളൂ അത് ആസ്വദിച്ച് സന്തോഷകരമായി ജീവിക്കാൻ തടസ്സമാകുന്ന ഏത് നിയമവും പൊട്ടിച്ചെറിയേണ്ടതാണ് എന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഇന്ത്യക്കുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ചുവടുവയ്പായിരിക്കും ഈ ഏകീകൃത സിവിൽ കോഡ്. ഞാൻ സഹർഷയോട് വളരെ കൃത്യമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നിയമം അത് നല്ലതാണ് എങ്കിൽ, ഞാൻ മുസ്ലിമും താങ്കൾ ക്രിസ്ത്യനും വേറൊരാൾ പാഴ്സിയുമാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. അല്ലാതെ നിങ്ങൾ മതമായതുകൊണ്ട്, ഇനി വേറൊരു സൈഡിൽ കൂടി ചിന്തിച്ചാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരു പെൺകുട്ടി ഒരു മതത്തിൽ ജനിച്ചുപോയി, അത് അവരുടെ ചോയ്സ് അല്ല, അവർ ജനിച്ചത് കൊണ്ട് അവർ ആ മതത്തിൽ വളരുകയാണ്. അപ്പോൾ ആ മതത്തിൽ വളർന്നത് കൊണ്ടിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ വേറെ രണ്ട് സെഗ്മെന്റുകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും വേറെ രണ്ട് സെഗ്മെന്റുകൾക്ക് കിട്ടുന്ന പിതൃസ്വത്ത് അവകാശവും ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അനീതി എത്രത്തോളമാണ്? ആ അനീതി ഇനിയും സമ്മതിച്ചു കൊടുക്കുക വയ്യ എന്ന് ഭരണകൂടം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് യൂണിവേഴ്സൽ. അല്ല, ഒരു കാര്യം കൂടെ, അതായത് നമുക്ക് കുറച്ചും കൂടെ ലളിതമായിട്ട് പറയാം. അതായത് ഒരു നാല് മതത്തിലുള്ളവർക്ക് ഒരേ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോസ് ഒരേപോലെ കൊടുക്കണോ അതോ ഓരോ മതത്തിനും പ്രത്യേകിച്ച് കൊടുക്കണോ, ഇവർ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അങ്ങനെ ഒരു ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു സാധനം. അതായത് നമുക്ക് ആരോഗ്യപരമായ ശരീരത്തിന് വരുന്ന ഒരു അസുഖത്തിന് നമുക്ക് മതത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ടാണോ ഡോസേജ് കൊടുക്കേണ്ടത് അതോ ആ രോഗത്തിൻ്റെ അനുസരിച്ചിട്ടാണോ ഡോസേജ് കൊടുക്കേണ്ടത്, അതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. അതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. മനുഷ്യൻ ആദ്യവും രണ്ടാമത് നമ്മുടെ അവൻ്റെ സ്വാതന്ത്ര്യവും ഈ രണ്ട് കാര്യങ്ങൾക്കും കഴിഞ്ഞും നാലാമതായോ അഞ്ചാമതായോ വരുന്ന പേഴ്സണലായിട്ടുള്ള വിശ്വാസം മാത്രമാണ് മതം. അതിന് ഒരിക്കലും മതപരമായിട്ടുള്ള രീതികൾക്കനുസരിച്ച് ഒരു നിയമവും വഴങ്ങിക്കൊടുക്കരുത്. അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന രാജ്യം പുറകോട്ടാണ് പോകാൻ പോകുന്നത്. എന്താണെങ്കിലും നമ്മൾ നരേന്ദ്രമോദിയും ബി ജെ പിയും എടുക്കാൻ പോകുന്ന ഈ പരിഷ്കാരം വളരെ നല്ലതാണ്. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞാൽ സഹർഷ അടക്കം ഞെട്ടും. ഞാനടക്കം വിചാരിച്ചിരുന്നത് ഏറ്റവും ആദ്യം നേരത്തെ മുതൽ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ചെറുതിൽ, ആ ചെറുതിലെ മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇവരെ ദ്രോഹിക്കാൻ എന്തോ കാര്യം കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നീട് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പണ്ടേ കൊണ്ടുവരേണ്ടിയിരുന്ന ഒരു സാധനം ഇത്രയും നാളും വൈകി. ഇനിയും ഈ അനീതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ ഇങ്ങനെ നിയമങ്ങൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. നല്ല നിയമം അതൊരൊറ്റ എണ്ണം കൊണ്ടുവന്ന് എല്ലാവർക്കും ബാധകമാക്കണം.